हेलो एवरीवन, वेलकम टू द चैप्टर बायोटेक्नोलॉजी एंड इट्स एप्लीकेशंस। ओके, सो इन लास्ट सेशन वी डिस्कस्ड अबाउट द बायोटेक्नोलॉजिकल एप्लीकेशंस इन एग्रीकल्चरल फील्ड। हियर वी आर डिस्कसिंग द एप्लीकेशन ऑफ बायोटेक्नोलॉजी इन मेडिसिन। ओके, सो नमुक बायोटेक्नोलॉजी उपयोगिच्च नल्ल सेफ आयिट्टुल्ल अल्लेंकिल एफक्टीव आयिट्टुल्ल एंत उपयोगिक्कन पट्टुम ड्रग्सुकल अल्लेंकिल इम्यूनोलॉजिकल रेस्पोंसुकल आयिट्टुल्ल नमुक्क ओरु मरुन्न कळिच्चिट्टुंडेंकिल नम्मुडे बॉडी ओवर रियाक्ट आवान निक्कुक। ओके, अप्पो आ मरुन्न कळिच्चोंड नमुक्क एंत किट्टुन्निल्ल, ओरु एफक्टीवनेस उंडो इल्ल। अप्पो अंगने अदेल्लाम ओळिवाक्कि नमुक्क एंत चेय्यां, वळरे एफक्टीव आयिट्ट अतुपोले तन्ने अण्वांटेड आयिट्टुल्ल ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള നല്ലൊരു മരുന്നുകളാക്കി മാറ്റുക. ഓക്കെ, അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബയോടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മെഡിസിൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ ഈ ഇതെല്ലാം സാധ്യമാകുന്നത് നമ്മളുടെ എന്തുകൊണ്ടാണ്, റീകോമ്പിനന്റ് ഡിഎൻ ടെക്നോളജി എന്ന് പറയുന്ന പ്രോസസ്സ് ഇല്ലേ, ആ പ്രോസസ്സ് വഴിയാണ് ഇതെല്ലാം സാധ്യമാകുന്നത്. അങ്ങനെ ഏകദേശം 30 റീകോമ്പിനന്റ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക്സ് ഇപ്പോൾ എന്താണ് അവൈലബിൾ ആണ് ഇന്ത്യയിൽ 30. അതിൽ 12 എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് 30 റീകോമ്പിനന്റ് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഡ്രഗ്സിൽ, അതിൽ 12 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബയോടെക്നോ മെഡിസിനിൽ ഫീൽഡിൽ ബയോടെക്നോളജി എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ട്, അതൊരു ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്, വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെയാണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിൻ എന്താ, നമുക്കറിയാം ഇൻസുലിൻ എന്താ, ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ് അല്ലേ, പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എന്ത് ഇൻസുലിൻ എന്ന് പറയുന്നത്. ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡിക്കകത്ത് ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കൂടും അല്ലേ. അങ്ങനെ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് നമ്മുടെ ബോഡിക്കകത്ത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്, ഡയബറ്റീസ് മെലിറ്റസ്. നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് പറയും, നമ്മൾ ഷുഗർ എന്ന് പറയും അല്ലേ. അപ്പോൾ ഡയബറ്റീസ് മെലിറ്റസിന് കാരണമാകുന്ന ഒരു ഹോർമോണാണ് എന്ത് ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ നിങ്ങൾ കേട്ടോ, ഇൻസുലിൻ കുത്തിവെക്കുക എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ പണ്ട് കാലത്ത് എങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാൻക്രിയാസ്, അതായത് കാറ്റലിലെ പിഗ്സിൻ്റെ ഒക്കെ പാൻക്രിയാസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആ ഇൻസുലിൻ ആണ് ചെയ്തിരുന്നത്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഇഞ്ചക്ട് ചെയ്തിരുന്നത്. പക്ഷെ അപ്പോൾ അതിന് ഒരുപാട് എന്തുണ്ടായിരുന്നു, സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സൈഡ് എഫക്ട്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, ജനറ്റിക്കലി എഞ്ചിനീയർ ആയിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇൻസുലിൻ എന്ന് പറഞ്ഞെങ്കിൽ അത് നമ്മൾ പറഞ്ഞു എന്ത്, അതിന് രണ്ട് ചെയിൻ ഉണ്ട്, ഒരു ആൽഫ ചെയിൻ അല്ലെങ്കിൽ എ ചെയിനും പിന്നെ ബീറ്റ ചെയിൻ, അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ബി ചെയിനുണ്ട് അല്ലേ. അപ്പോൾ ഈ ആൽഫ ചെയിനിൽ 21 അമിനോ ആസിഡ്സും ബീറ്റ ചെയിനിലാണെങ്കിൽ അല്ലെങ്കിൽ ബി ചെയിനിലാണെങ്കിൽ എത്ര അമിനോ ആസിഡ്സ് ഉണ്ടായിരിക്കും, 30 അമിനോ ആസിഡ്സും ആണ് ഉണ്ടായിരിക്കുക. ആർക്ക്, ഇൻസുലിന്. ഇപ്പോൾ ഇൻസുലിൻ എന്ന് പറഞ്ഞെങ്കിൽ ആൽഫ ചെയിനുണ്ട്, ബീറ്റ ചെയിനുണ്ട്. ആൽഫ ചെയിനിൽ എത്ര അമിനോ ആസിഡ്സ് ഉണ്ട്, 21 അമിനോ ആസിഡ്സും ബീറ്റ ചെയിനിലാണെങ്കിൽ 30 അമിനോ ആസിഡ്സും ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് അമിനോ ആസിഡ്സ് നമ്മൾ ബൈൻഡ് ചെയ്തിരിക്കുന്നത് ഒരു ഡൈസൾഫറിൻ്റെ ബ്രിഡ്ജ് കൊണ്ടാണ് എന്ത് ഈ അമിനോ ആസിഡ്സ് മുഴുവൻ ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേസിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരു പ്രോ ഹോർമോൺ രൂപത്തിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. പ്രോ ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴാണ് അതിന് നെസസറി അല്ലെങ്കിൽ ആവശ്യം വരുന്നത്, അന്നേരം മാത്രമേ എന്തായി മാറുള്ളൂ, അതൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഇൻസുലിനായിട്ട് മാറുള്ളൂ. അപ്പോൾ ഈ പ്രോ ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തുണ്ട്, ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു സി പെപ്റ്റൈഡ് ബോണ്ടും കൂടെ ഉണ്ട്. അഡീഷണൽ ആയിട്ട് എന്തും കൂടെ ഉണ്ട്, ഒരു സി പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ, നോക്കൂ, ഇതാണ് ചിത്രം, ഇതാണ് പ്രോ ഇൻസുലിൻ ചിത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു രണ്ട് ചെയിൻ, ആൽഫ ചെയിൻ അല്ലെങ്കിൽ എ ചെയിൻ, പിന്നെ ഒരു ബീറ്റ ചെയിൻ, അതിനെ കണക്ട് ചെയ്ത് എന്തുണ്ട് പറഞ്ഞു, നോക്കി സൾഫർ ഉണ്ട്, നിങ്ങളിവിടെ എസ് എസ് എന്ന് എഴുതിക്കുന്നത് അതിന് ഡൈ സൾഫൈഡ് ആയിട്ടുള്ള ബോണ്ട് ഉണ്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ പ്രോ ഇൻസുലിൻ ആണെങ്കിൽ അത് എന്തുകൊണ്ട് ഒരു സി പെപ്റ്റൈഡും കൂടെ ഒരു സി പെപ്റ്റൈഡിൻ്റെ ബോണ്ടും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് പ്രോ ഹോർമോണാണ്, അത് ഇതിനെ ആക്റ്റീവായി മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ സി പെപ്റ്റൈഡാണ് റിമൂവ് ആയി പോവാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1983 എലി ലില്ലി എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനിയാണ് ആദ്യമായിട്ട് ഡി എൻ എ സീക്വൻസ്, ഈ ഇൻസുലിൻ എ ഡിയും ഇൻസുലിൻ, അതായത് ഇൻസുലിൻ്റെ എ ചെയിനിൻ്റെ ബി ചെയിനിൻ്റെയും ഡി എൻ എ സീക്വൻസിന് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തത് എലി ലില്ലി എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനിയാണ്. ഓക്കെ, അവരതിന് ഉപയോഗിച്ചത് നമ്മുടെ പ്ലാസ്മിഡ്സ് ഓഫ് ഈക്കോളയുടെ പ്ലാസ്മിഡ്സാണ് അവർ ഇങ്ങനെ ഒരു പ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ ഉണ്ട് അവർ ഉൽപ്പാദിപ്പിച്ചത്. പക്ഷെ അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ അവിടെ പ്രോ രൂപത്തിലാണ് ഉൽപ്പാദിപ്പിച്ചത്. അവിടെ എന്തുണ്ടായിരുന്നു, പ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ മെച്ചൂർഡായിട്ടുള്ള ഇൻസുലിൻ രൂപത്തിലാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ മെച്ചൂർഡായിട്ടുള്ള ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാവുക, അവിടെ എന്തുണ്ടായിരിക്കില്ല, ആ സി പെപ്റ്റൈഡ് ഉണ്ടായിരിക്കുമോ, ഇല്ല. പ്രോയുടെ കേസിൽ മാത്രം എന്ത് ഫോം ചെയ്യുള്ളൂ, അവിടെ സി പെപ്റ്റൈഡ് ഉണ്ടാവുള്ളൂ. ഇവിടെ നോക്കി നോക്കി ഇത് പ്രോ ഇൻസുലിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ നോക്കി നോക്കി ഇതൊരു എ പെപ്റ്റൈഡ് പിന്നെ
ഇത് എ പെപ്റ്റൈഡ് ഇത് ബി പെപ്റ്റൈഡ് അതിന്റെ ഇടയ്ക്ക് സൾഫൈഡ് പക്ഷേ അതിന്റെ ഇടയിൽ സി പെപ്റ്റൈഡ് എന്ന് പറഞ്ഞ ലിങ്കേജ് ഉണ്ടോ ഇല്ല അപ്പോൾ ഒരു നോർമൽ ആയിട്ട് അല്ലെങ്കിൽ മെച്ചൂർ ആയിട്ടുള്ള ഒരു ഇൻസുലിൻ ആണ് എന്ത് ഉപയോഗിച്ചത് നമ്മൾ ഈ കോളേ വഴി എലി ലിലി എന്ന് പറഞ്ഞ കമ്പനി അമേരിക്കൻ കമ്പനി 1983 എന്ത് ചെയ്തു ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓക്കെ അപ്പോൾ അത് എന്ന് പറയുന്നത് നമ്മൾ ബയോടെക്നോളജിക്കൽ ഫീൽഡിൽ ഇൻസുലിൻ്റെ ആ മുന്നേറ്റം ഒരു വളരെ ഒരു നമുക്ക് എന്താ പറയുക ഒരു മൈൽഡ് സ്റ്റോൺ എന്ന് പറയും കാരണം അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എന്തുണ്ട് ഡയബറ്റീസ് പേഷ്യൻസ് ഉണ്ട് ഇല്ലേ അപ്പോൾ അതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു തെറാപ്പറ്റിക് ഡ്രഗ് ആയിരുന്നു എന്തെങ്കിലും ഈ ജനറ്റിക് എഞ്ചിനീയർ ആയിട്ടുള്ള ഇൻസുലിൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ ഓക്കെ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ജീൻ തെറാപ്പിയാണ് ജീൻ തെറാപ്പി തെറാപ്പി എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ചെയ്യാം അല്ലേ അപ്പോൾ ഒരു ജീനിനെ കറക്റ്റ് ചെയ്യുക എന്നതാണ് എന്ത് കറക്ഷൻ ഓഫ് ജീൻ ഡിഫക്റ്റ് അതാണ് എന്ത് ജീൻ തെറാപ്പി എന്ന് പറയുന്നത് കറക്ഷൻ ഓഫ് ജീൻ ഡിഫക്റ്റ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജീനിൻ്റെ അബ്നോർമാലിറ്റി ഉണ്ടാകുമ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകും അതല്ലേ അപ്പോൾ ഒരു ചൈൽഡിലോ അതല്ലെങ്കിൽ എംബ്രയോലോ അങ്ങനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ എംബ്രയോന് എന്തുണ്ടാവില്ല അത്തരത്തിലുള്ള ഡിസീസുകളൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അവിടെ എന്താ കറക്ഷൻ നടത്തേണ്ട ജീൻ ഏതാണോ ആ ജീൻ അത് നമ്മൾ എന്ത് ചെയ്യണം ഐഡൻറ്റിഫൈഡ് ചെയ്യണം അല്ലേ എന്നിട്ട് വേണം എന്ത് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് വേണ്ടത് ദ കറക്ഷൻ ഓഫ് എ ജനറ്റിക് ഡിഫെക്ട് ഇൻവോൾവ്സ് ഡെലിവറി ഓഫ് എ നോർമൽ ജീൻ ഇൻ ടു ദ ഇൻഡിവിജ്വൽ ഓർ എംബ്രയോ ടു ടേക്ക് ഓവർ ദ ഫംഗ്ഷൻ ഓഫ് ദ കോമ്പൻസേറ്റ് ഓർ ദ നോൺ ഫങ്ഷണൽ ജീൻ ഇപ്പോൾ ഫംഗ്ഷൻ ചെയ്യാത്ത ജീൻ അതല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ അതിൻ്റെ ഫംഗ്ഷൻ വേറെ ആയി പോകുന്ന ജീനിൻ്റെ ആ ഫംഗ്ഷനോട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഒരു പുതിയ ജീനെ അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ജീൻ നമ്മൾ എന്ത് ചെയ്യാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആദ്യത്തെ ക്ലിനിക്കൽ ജീൻ തെറാപ്പി നടത്തിയത് ഫ്രഞ്ച് ആൻഡേഴ്സൺ ആൻഡ് മൈക്കൽ ബ്ലീസ് ഓക്കെ അങ്ങനെ രണ്ട് സയൻറ്റിസ്റ്റുകൾ 1990 ഒരു 4 വയസ്സായ കുട്ടി ആ കുട്ടി സ്കിഡ് എന്ന് പറഞ്ഞ ഡിസീസ് സ്കിഡ് SCID സ്കിഡ് എന്ന് പറഞ്ഞെങ്കിൽ സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പോകുന്ന നമ്മുടെ എല്ലാ തരത്തിലുള്ള ഇമ്മ്യൂണോ നഷ്ടപ്പെടുന്ന ഡിസീസാണ് സ്കിഡ് എന്ന് പറയുന്നത് ഓക്കെ അതിനെ കാലം വെച്ചിട്ടുണ്ടെങ്കിൽ ADA ഡെഫിഷ്യൻസി ADA എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡിനോസിൻ ഡിയാമിനേസ് ഞാനത് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയപ്പോൾ അഡിനോസിൻ ഡിയാമിനേസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ സ്കിഡ് എന്ന ഡിസീസ് ഉണ്ടാവാൻ കാരണം എന്താ ഡെഫിഷ്യൻസി ഓഫ് ദ എൻസൈം അഡിനോസിൻ ഡിയാമിനേസ് ആണ് അപ്പോൾ എന്ത് ചെയ്യാം അതിനെ കറക്റ്റ് ചെയ്യാൻ അപ്പോൾ ഈ അഡിനോസിൻ ഡിയോമിനേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുണ്ടായിരിക്കില്ല ആ ജീനെ കറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ADA ഉണ്ടാവും ADA ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല സ്കിഡ് ഉണ്ടാവില്ല അതാണ് ആൻഡേഴ്സൺ ആൻഡ് മൈക്കൽ ബ്ലീസും കൂടി ചേർന്നിട്ട് ഒരു ഡെവലപ്പ് ചെയ്ത് എടുത്തത് ഓക്കെ അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒരുപാട് റോള് വഹിക്കുന്ന ഒരാളാണ് ഒരു എൻസൈമാണ് എന്ത് ഈ ADA എന്ന് പറയുന്നത് ഓക്കെ അത് ADA എന്ന് പറയുന്ന ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്രോമസോം നമ്പർ 20 ADA ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രീറ്റഡ് ഐദർ ബൈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഓർ ബൈ എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം ബോൺ മാരോയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം അതല്ലെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് നമ്മുടെ മജ്ജ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എൻസൈം റീപ്ലേസ്മെന്റ് നടത്താൻ പറ്റും അങ്ങനെ നമ്മൾ ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു ADNA അതായത് നമ്മളുടെ നമ്മുടെ ആ കുട്ടിയുടെ ബോഡിയിലുള്ള ADNA വർക്ക് ചെയ്യുന്നില്ലല്ലോ അപ്പൊ അതിനെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു എന്തുണ്ടാക്കി നമ്മളൊരു ഫംഗ്ഷണൽ ആയിട്ട് ADNA ഉണ്ടാക്കിയിട്ട് ഒരു റിട്രോവൈറസ് വഴി ആർ വൈറസ് അല്ലേ അപ്പോൾ അത് ഹാംഫുൾ അല്ലാത്ത തരത്തിലുള്ള ഒരു റിട്രോവൈറസ് വഴി നമ്മൾ എന്ത് ചെയ്തു ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തു ഓക്കെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഡിസീസിന് ഒരു പെർമനന്റ് ആയിട്ടുള്ള ക്യൂർ പോസിബിൾ ആയി കിട്ടി അപ്പോൾ ഇതാ നമ്മൾ പറഞ്ഞേ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞെങ്കിൽ എന്താ ഒരു ഡിസീസ് അതല്ലെങ്കിൽ ആ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ് ജീൻ തെറാപ്പി അത് ജീനിലാണ് കറക്റ്റ് ചെയ്യേണ്ടത് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നെങ്കിൽ സ്കിഡിന് കാരണമാക്കുന്ന ഒരു എൻസൈം ആണ് ADA എന്ന് പറയുന്നത് ADA ഇരിക്കുന്നത് എവിടെയാണ് ക്രോമസോം നമ്പർ 20 ഇരിക്കുന്നത് അപ്പോൾ ആ ജീനിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ADA സ്റ്റാൻഡ് ഫോർ അഡിനോസിൻ ഡിയാമിനേസ് ആണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നു ഐദർ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഓർ ബൈ എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ADA നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഈ ട്രീറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഈ ADA നമ്മൾ എന്ത് ചെയ്യുന്ന ലിംഫോസൈറ്റ്സുകളിലേക്ക് കടത്തിവിടാണ് ഓക്കെ റിട്രോവൈറസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ലിംഫോസൈറ്റ്സിലേക്ക് കടത്തിവിടും ഓക്കെ അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങും അവർ എന്ത് ചെയ്യാൻ തുടങ്ങും ADA പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും അങ്ങനെ ADA പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങും സ്കിഡ് എന്ന് പറഞ്ഞ ഡിസീസ് അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് അവിടെ ചാൻസ് കുറവാണ് ഉണ്ടാവുക തന്നെ ഇല്ല അപ്പം ആ ഡിസീസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ക്യൂർ നമുക്ക് എന്ത് കിട്ടി ഈ ADA അല്ലെങ്കിൽ അഡ്നോസിൻ ഡിയാമിനേസ് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിൽ ഒരു ആൾട്ടറേഷൻ നടത്തിയപ്പോൾ നമുക്ക് എന്തായാലും പോസിബിൾ ആക്കി കിട്ടി ക്ലിയർ ഓക്കെ അടുത്ത് നമ്മൾ മോളിക്കുലർ ഡയഗ്നോസിസ് നമ്മൾ
സാധാരണ ഒരു കേസാണെങ്കിൽ നമ്മൾ എക്സ്റേ എടുക്കും അല്ലെ, നമ്മൾ എന്തെങ്കിലും ചതവൊക്കെ ഉണ്ടെങ്കിൽ എക്സ്റേ എടുക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പം അതിനേക്കാളും അപ്പുറത്തിലേക്കുള്ള തരത്തിലുള്ള ടെക്നിക്, മോളിക്യുലർ ലെവലിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് റീകോമ്പിനന്റ് ഡിഎൻഎ ടെക്നോളജി, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, പിന്നെ അതുപോലെ തന്നെ എലൈസ ടെസ്റ്റ് അല്ലെങ്കിൽ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് എസ് എന്ന് പറയുന്നത്. PCR എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു വിക്ടിമിൻ്റെ, ഇപ്പം നമ്മളൊരു റേപ്പ് കേസോ അല്ലെങ്കിൽ മറ്റൊരു കേസോ കിട്ടിയെന്ന് വെക്കുക. അപ്പം നമുക്ക് വിക്ടിമിൻ്റെ ഒരു ചെറിയ കഷ്ണം, ഒരു മുടിയോ എന്തെങ്കിലും എന്തെങ്കിലും കിട്ടിയെന്നൊക്കെ വിചാരിക്കുക അല്ലേ. അതിലെ സെല്ല് കിട്ടിയ മതിയില്ലേ. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, ആംപ്ലിഫൈ ചെയ്തെടുക്കണം. അങ്ങനെ ആംപ്ലിഫൈ ചെയ്തെടുക്കാനുള്ള ടെക്നിക്കാണ് എന്ന് പറയുന്നത് PCR എന്ന് പറയുന്നത്. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചാണ് PCR പ്രോസസ്സൊക്കെ പഠിച്ചാണ് അല്ലെ, ഡീനാച്ചുറേഷൻ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ PCR ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് അത് കണ്ടെത്താനായിട്ട് പറ്റും, ആംപ്ലിഫിക്കേഷൻ നടത്താൻ പറ്റും. മാത്രമല്ല ചില കേസുകളിൽ നമുക്ക് HIV ആർക്കും ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് എന്ത് പറ്റും, PCR കൊണ്ട് സാധ്യമാണ്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റീകോമ്പിനന്റ് ഡിഎൻഎ ടെക്നോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് റീകോമ്പിനന്റ് ആയിട്ട് DNA ഉപയോഗിച്ചിട്ട് കണ്ടെത്തുക. ഇനി എലൈസ എന്ന് പറയുന്ന എൻസൈംസ്, അതായത് ഈ എയ്ഡ്സിന്റെ അല്ലെങ്കിൽ HIV പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള എൻസൈംസ് ഇല്ലേ, ആ എൻസൈമിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻസൈം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്ന ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട് നോക്കി നോക്കുക. ഓക്കെ, അതാണ് എലൈസയുടെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട് നോക്കി നോക്കുക. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മോളിക്യുലർ ലെവലിലുള്ള ഒരു നമ്മളുടെ ഒരു അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ നമുക്കിത്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മോളിക്കുലർ ഡയഗ്നോസിസ് ലെവലിൽ റീകോമ്പിനന്റ് RDNA ടെക്നോളജി ഉണ്ട്, PCR, ELISA ഇതൊക്കെയാണ് എന്താ നമ്മുടെ മോളിക്കുലർ ഡയഗ്നോസിസ് ഫീൽഡിൽ നമ്മുടെ ബയോ ടെക്നോളജി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മുടെ ട്രാൻസ്ജെനിക് ആയിട്ടുള്ള അനിമൽസ്, ഇങ്ങനെ ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള അനിമലിന്റെ പരം വരുന്നത് ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ജെനിക് അനിമൽസ് കൊണ്ടുള്ള യൂസ് എന്താണ്, നമ്മളൊരു ഫോറിൻ മെറ്റീരിയൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തൊരു പുതിയ ഒരു ജീനെ ഉണ്ടാക്കുകയാണ് അല്ലെ, അതാണ് എന്താ പറയുന്നത് ഒരു ട്രാൻസ്ജെനിക് ആയിട്ടുള്ള ഒരു അനിമൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ട്രാൻസ്ജെനിക് അനിമൽ ക്യാരി ചെയ്യുന്നത് എപ്പോഴും എന്താണ്, ഒരു ഫോറിൻ ജീനാണ് അല്ലെ, അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പേര് എന്തായത്, ട്രാൻസ്ജെനിക് ആയത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ ട്രാൻസ്ജെനിക് അനിമൽ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെരിമെന്റിന് വേണ്ടി നമ്മൾ അധികം നടത്തുന്ന എവിടെയായിരിക്കും, മൈസിലായിരിക്കും. അതുകൊണ്ട് തന്നെ 95% ട്രാൻസ്ജെനിക് അനിമൽ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നമ്മളുടെ മൈസാണ്, മൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട പുതിയൊരു നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഇൻസുലിൻ കണ്ടെത്തി പറഞ്ഞു ഇല്ലേ, അപ്പോൾ ആ ഇൻസുലിൻ ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കുക. അതല്ലെങ്കിൽ നമ്മൾ റൂമാറ്റോയിഡ്സോ അൾഷിമേഴ്സോ അങ്ങനെ ഡിസീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ മരുന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ മരുന്നിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യാൻ, ആ മരുന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഗാനിസത്തിൽ അതെങ്ങനെ ക്യൂർ ചെയ്ത് വരുന്നു എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. പിന്നെ മാത്രമല്ല നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതോ വാക്സിൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ട്രാൻസ്ജെനിക് അനിമൽസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ട്രാൻസ്ജെനിക് കൗവാണ് എന്ത്, റോസി എന്ന് പറയുന്നത്. അതിനെ അത് ഉത്പാദിപ്പിച്ചത് ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ, അതായത് ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ, ആ കൗവിൻ്റെ മിൽക്കിൽ ഒരുപാട് എന്തുണ്ടായിരുന്നു, ലാക്റ്റാൽബുമിൻ ഉണ്ടായിരുന്നു. നമുക്ക് ഹ്യൂമൻ പ്രോട്ടീൻ ആയിട്ടുള്ള α1 ആൻറ്റിട്രിപ്സിൻ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ α1 ആൻറ്റിട്രിപ്സ് എന്ന് പറയുന്നത് എംഫൈസീമ എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ട്. ഓക്കെ, ആ എംഫൈസീമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന സുഖമാണ്, ലങ്സിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്ന അസുഖം, അതിനൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ത്, ഈ α1 ആൻറ്റിട്രിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുത്ത ട്രാൻസ്ജെനിക് കൗവാണ് റോസി എന്ന് പറയുന്നത്. റോസി ഉത്പാദിപ്പിച്ച പ്രോട്ടീൻ, അതായത് അവരുടെ മിൽക്കിൽ കാണുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ഹ്യൂമൻ പ്രോട്ടീൻ ആയിട്ടുള്ള എന്തായിരുന്നു, ആൽഫ ലാക്റ്റാൽബുമിൻ, അതായത് α1 ആൻറ്റിട്രിപ്സിൻ ആയിരുന്നു. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് എംഫൈസീമിനൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നമുക്കൊരു വാക്സിൻസിൻ്റെ സേഫ്റ്റി, നമ്മൾ കെമിക്കലായിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ടോക്സിസിറ്റി ആണോ, സേഫ് ആണോ, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് നടത്താൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് നടത്താൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് ട്രാൻസ്ജെനിക് ആയിട്ടുള്ള അനിമൽസിന് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഫിസിയോളജിയും ഡെവലപ്മെൻറ്റ്, സ്റ്റഡി ഓഫ് ഡിസീസ്, ബയോളജിക്കൽ പ്രോഡക്ട്സിൻ്റെ യൂട്ടിലൈസേഷൻ, വാക്സിൻ സേഫ്റ്റി, കെമിക്കൽ സേഫ്റ്റി, ഇതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാം നമ്മുടെ ട്രാൻസ്ജെനിക് ആയിട്ടുള്ള അനിമൽസിൽ, അത് പോസിബിൾ ആണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് സൂപ്പർമോസ്. സൂപ്പർമോസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കത് അറിയാം എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് അല്ലേ. ഇവിടെ ഉപയോഗിക്കുന്നത് ഹ്യൂമണിൻ്റെ ഗ്രോത്ത് ഫാക്ടർ, ഹ്യൂമൺ ഗ്രോ ചെയ്യാനുള്ള ആ ജീനുകളില്ലേ, ആ ജീനുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മൈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ മൈസിൻ്റെ നോർമൽ സൈസിനേക്കൾ അത് എന്ത് ചെയ്യുന്നത്, ഗ്രോ ചെയ്യും. അങ്ങനത്തെ എന്ത് മൗസായിട്ട് മാറും, അതൊരു ജയിൻ്റ് മൗസായിട്ട്, ഒരു ജയിൻ്റ് മൗസായിട്ട് എന്ത് ചെയ്യും, മാറും. ഓക്കെ, അതാണ് എന്താ പറയുന്നത്, സൂപ്പർ മൗസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഗ്രോത്ത് ഫാക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അടുത്താണ് എന്താ ട്രാൻസ്ജെനിക് പിഗ്. ട്രാൻസ്ജെനിക് പിഗ് എന്ന് പറയണമെങ്കിൽ ഹ്യൂമൺ ജീൻ കൊടു ക്യാരി ചെയ്യുന്ന പിഗ്ഗാണ്. അപ്പോൾ നമുക്ക് എന്താ ഇതിനെ യൂസ് ചെയ്യുന്നെങ്കിൽ ഹ്യൂമണിൻ്റെ ആ ബോഡിയിൽ
ഹ്യൂമന്റെ ബോഡി പാർട്സ് ആയിട്ടുള്ള നമുക്ക് ഹാർട്ട് കിഡ്നി പാൻക്രിയാസ് അതേപോലത്തെ അല്ലെങ്കിൽ ആ ആന്റിജനോടൊക്കെ നമ്മൾ കൊടുക്കുന്ന ആന്റിജനോടൊക്കെ പ്രതികരിക്കുന്ന തരത്തിലുള്ള ഹാർട്ട് കിഡ്നി പാൻക്രിയാസ് അതിനൊക്കെ ചെയ്യുന്നതെടുക്കാം നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം ഈ ഹാർട്ട് കിഡ്നി പാൻക്രിയാസ് അതുപോലുള്ള ഈ ഓർഗൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റൊരാളുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നില്ല റിജക്ഷൻ സംഭവിക്കുന്നില്ല സാധാരണ നമ്മൾ പറഞ്ഞ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സമയത്ത് ഒരു ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന പ്രോസസ് ഉണ്ട് അതായത് ഒരേ ബ്ലഡ് ഗ്രൂപ്പും ഒരേ കാര്യങ്ങളും അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ബോഡി എന്ത് ചെയ്യും അതിനോട് റിയാക്ട് ചെയ്യും അല്ലേ അപ്പോൾ നമ്മൾ ട്രാൻസ്ജെനിക് പിക്സിൽ നമ്മുടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഓർഗൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ സപ്പോസ് ഒരു ഒരു ഓർഗൻ ഡൊണേറ്റർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് വെച്ച് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റും മാത്രമല്ല അവിടെ റിജക്ഷൻ എന്ന് പറഞ്ഞ ചാൻസ് എന്ന് പറയുന്നത് വളരെ എന്താണ് കുറവായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ യൂട്ടിലൈസേഷൻ എന്തിനുണ്ട് നമ്മളുടെ ഈ ട്രാൻസ്ജെനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനുണ്ട് മാത്രമല്ല ബയോടെക്നോളജിയിൽ ആ അനിമൽ ഫീൽഡ് ഒരുപാട് എന്തുണ്ട് അല്ലെങ്കിൽ മെഡിസിൻ ഫീൽഡ് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് പക്ഷേ ഇതിനെ എല്ലാവർക്കും എന്തൊരു മറുപോലെ ഉണ്ടായിരിക്കും അല്ലേ കോയിൻ ഹാസ് ടു സൈഡ്സ് എന്നല്ലേ പറയുക അപ്പോൾ എത്തിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാവുക നമ്മൾ വിചാരിച്ച പോലെയുള്ള റിസൾട്ട് അല്ലാമോ ചിലപ്പോൾ എന്തുണ്ടാവുക ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക ചിലപ്പോൾ അത് നമുക്ക് ആ ഡെത്തിന് വരെ ചിലപ്പോൾ ഏതെങ്കിലും ഓർഗാനിസം ഡെത്തിന് വരെ ചിലപ്പോൾ അത് കാരണമാകാം ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ എക്സ്പെരിമെൻ്റ് നമുക്ക് ട്രാൻസ്ജെനിക് പിക്സ് അങ്ങനെ ട്രാൻസ്ജെനിക് മോസ് പറഞ്ഞു അല്ല അങ്ങനെ എക്സ്പെരിമെൻ്റ് നടത്തണമെങ്കിൽ അതിന് അപ്രൂവൽ ആയിട്ടുള്ള ഒരു കമ്മിറ്റി വേണം ആ കമ്മിറ്റിയാണ് GEAC ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിലെല്ലാം ഇഞ്ചെക്ട് ചെയ്യേണ്ടത് അവർ സമ്മതിക്കുന്ന തരത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ നമ്മളുടെ ആ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ പ്രോസസ്സ് നമ്മൾ നടത്തി വരേണ്ടത് ഓക്കെ അടുത്തൊരു ടേമാണ് എന്ത് ബയോ പൈറസി എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു മൾട്ടിനാഷണൽ കമ്പനീസ് എന്തെങ്കിലും ഒരു 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 ബയോ റിസോഴ്സ് കണ്ടെത്തി വയ്ക്കുക അത് അവരുടെ അതോറിറ്റിയുടെ അനുവാദം ഇല്ലാതെ മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല അത് മോഷ്ടിച്ചു കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ അത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത് പറയുന്നത് ബയോ പൈറസി ബയോ പൈറസി ഇസ് എ ടേം യൂസ്ഡ് ടു റെഫർ ദ യൂസ് ഓഫ് ബയോ റിസോഴ്സസ് ബൈ മൾട്ടിനാഷണൽ കമ്പനീസ് ആൻഡ് അതർ ഓർഗനൈസേഷൻസ് വിത്തൗട്ട് പ്രോപ്പർ ഓതറൈസേഷൻ ഫ്രം ദ കൺട്രീസ് ആൻഡ് ദ പീപ്പിൾ കൺസേൺ വിത്തൗട്ട് കോമ്പൻസേറ്ററി പേയ്മെന്റ് അതായത് നമ്മളുടെ അനുവാദം ഇല്ലാതെ നമ്മളിൽ നിന്നും അത് തട്ടിയെടുക്കുക അതാണ് എന്ന് പറയുന്നത് ബയോ പൈറസി എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ആളുകളും ഓരോ തരത്തിലുള്ള ഇങ്ങനത്തെയുള്ള മെഡിസിൻസോ അതല്ലെങ്കിൽ എന്ത് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ അതിനെല്ലാം എന്തുണ്ടായിരിക്കും ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും അല്ലേ ആ പാറ്റേൺ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അതല്ലാതെ നമ്മളിൽ നിന്നും മൊത്തം ആ പാറ്റേൺ തട്ടിയെടുക്കുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഈ ബയോ പൈറസി എന്ന് പറയുന്നത് അടുത്തെന്താ ബയോ എത്തിക്സ് അല്ലേ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സയൻറ്റിസ്റ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ജനറൽ ടു അസസ് ദ ബെനിഫിറ്റ്സ് ഓഫ് പർട്ടിക്കുലർ അപ്ലിക്കേഷൻ ജനറ്റിക് കെയറിംഗ് ഓവർ ദ കോസ്റ്റ് ഇത് നമുക്ക് ഒരുപാട് വിലയാവുന്നു വിചാരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ ബയോടെക്നോളജി എഞ്ചിനീയർ ആയിട്ടുള്ള ക്രോപ്സ് മെനിമെൻസ് ഒക്കെ നമ്മൾ മേടിക്കുമോ ഇല്ല അപ്പം അതിനൊരു എത്തിക്സ് ഉണ്ട് ഇല്ലേ ആ എത്തിക്സ് അനുസരിച്ച് മാത്രമാണ് എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആകുന്ന തരത്തിലുള്ള കുറേ കുറേ മാനദണ്ഡങ്ങളുണ്ട് അതിനനുസരിച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഓരോ ഓർഗാനിസത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പ്രൊഡ്യൂസ് ചെയ്യാനും അതിന് കമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അതിന് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് കുറേ ബില്ലുകളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് അതനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്ത് ചെയ്യാൻ മറ്റുള്ളവർക്ക് ഓവർവെയ്റ്റ് ആവുന്ന തരത്തിലുള്ള കോസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഓക്കെ ഇനി നമുക്കറിയാം നമ്മൾ ബസ്മതി റൈസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ 1997 അമേരിക്കൻ കമ്പനിയാണ് എന്ത് ബസ്മതി റൈസിനുള്ള പാറ്റന്റ് നേടിയെടുത്തത് ശരിക്കും ആ ബസ്മതി റൈസ് എന്ന് പറഞ്ഞ ആ റൈസ് വെറൈറ്റിയിൽ നമ്മൾ ഇന്ത്യൻ ഫാമേഴ്സ് ക്രിയേറ്റ് ചെയ്ത വെറൈറ്റിയാണ് പക്ഷെ നമ്മളിൽ നിന്നും ഇത് എന്തായി അതിന്റെ ആ പാറ്റന്റ് നഷ്ടപ്പെട്ടു പോയി ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ എന്തായി അത് ബൈ ചെയ്യേണ്ട ഗതികേടായി അതുപോലെ തന്നെയാണ് നമ്മുടെ ടെർമെറിക്കും നീമോ അതൊക്കെ എന്താണ് ഹെർബൽ മെഡിസിൻസ് ആണ് ഓക്കെ അപ്പോൾ വൺ ടൈം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന്റെ പാറ്റന്റ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരായിരിക്കും അതിന്റെ ഫുൾ റെസ്പോൺസിബിൾ അത് ഉണ്ടാക്കാനും ഉൽപ്പാദിപ്പിക്കാനുള്ള ഫുൾ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് അവരായിരിക്കും സോ ദിസ് ഈസ് അബൌട്ട് അവർ ചാപ്റ്റർ ബയോടെക്നോളജി ഒരു ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട് ഒരു നിഗ്രഹം കൂടിയുണ്ട് അല്ലേ അപ്പോൾ നമ്മളൊരു കാര്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും സുരക്ഷിതത്തിന് വേണ്ടി ആയിരിക്കണം എന്ത് ഉൽപ്പാദിപ്പിക്കേണ്ടത് അതല്ലാതെ ഒരു ഓർഗാനിസ് നശിച്ചു പോകാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല ക്ലിയർ ടെസ് ഓക്കെ സോ ഹിയർ ഐ എം മൈൻഡിങ് മൈ പോർഷൻ താങ്ക് യു